നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോയാണ്. അതായത് ഒരു വാഹനം നമ്മൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു സാഹചര്യത്തിൽ വാഹനം നിർത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഈ പെട്ടെന്ന് ഒരു വാഹനം നിർത്തേണ്ട സാഹചര്യം വരുന്ന സമയത്ത് പലർക്കും അറിയത്തില്ല, വാഹനം നിർത്താൻ പറയുമ്പോൾ എല്ലാവരും ക്ലച്ചും ബ്രേക്കോടെ ചവിട്ടി വാഹനം നിർത്താറുണ്ട്. പക്ഷെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ വാഹനം നിർത്തുന്ന സമയത്ത് ക്ലച്ചിലാണോ ബ്രേക്കിലാണോ കാല് വെക്കേണ്ടതെന്ന് പലർക്കും ഒരു ധാരണയില്ല. അപ്പം അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്കും കറക്റ്റായിട്ട് ഒരു ധാരണ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക. കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ. മറ്റുള്ളവർക്കും ഇതുപോലെ പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട്, ഒരു വാഹനം എടുക്കാൻ വേണ്ടിയിട്ടോ അതുപോലെ തന്നെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ വാഹനം നിർത്താൻ സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്, അത് പേടി കാരണം വണ്ടി ഓടിക്കാത്തവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഷെയറിംഗ് ആവുന്നുള്ളൂ. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഈ ഒരു പ്രായത്തിൽ ഇനിയും പറ്റില്ല, ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടു പേരുടെ ഞാൻ പ്രാക്ടീസിനായിട്ട് പോയി, എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല, എനിക്ക് പേടിയാണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട്, നിന്നെകൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല, ഞാൻ തന്നെ പോയിട്ട് എന്നെകൊണ്ട് പറ്റുന്നില്ല, അപ്പൊ നിന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നു, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും, എന്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതണ്ട, നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം നമ്മൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ ഒരു വാഹനം നിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഒരു വാഹനം നമ്മൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എങ്ങനെയാണ് ഒരു വാഹനം നിർത്തേണ്ടത് ആദ്യം പറയാം. അതായത് നമ്മൾ റോഡിലൂടെ ഒരു വാഹനം നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഗിയർ നമുക്ക് സ്പീഡ് കുറവാണ്. അപ്പൊ നമുക്ക് സ്പീഡ് കുറവുള്ളത് കൊണ്ട് ആ ഒരു ഗിയർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ ഒരു വാഹനം നിർത്താൻ വേണ്ടി ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ഓടിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടുക, വാഹനം നേരെയാണോ എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ബ്രേക്കോടെ ചവിട്ടി വാഹനം നിർത്തുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും അങ്ങനെ വേണം തന്നെ വേണം എന്ത് ചെയ്യാൻ നമ്മളൊരു വാഹനം നിർത്താൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും നമ്മൾ ആദ്യമേ ക്ലച്ച് ചവിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നടക്കുന്ന ഒരു സ്പീഡേ ഉള്ളൂ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും. അപ്പൊ ഈ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും വേഗത്തിൽ നമ്മൾ ചവിട്ടുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിലേക്ക് ആദ്യമേ കാല് വെക്കുന്നതിന് സംഭവിക്കും, വണ്ടി ഇടിച്ചിടിച്ച് വണ്ടി ഓഫ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് ഒരു മുൻകരുതലിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആദ്യമേ ക്ലച്ച് ചവിട്ടി. നമ്മൾ എല്ലാവർക്കും അറിയാം ക്ലച്ചും ബ്രേക്കും ആണല്ലോ വണ്ടി നിർത്തുന്നത്, പക്ഷേ നമുക്ക് ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ട്, അത് ആര് കറക്റ്റായിട്ട് ഗവനിക്കാത്തതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് വണ്ടി ഒരു റോഡിലോട്ട് വണ്ടി നമ്മൾ പെട്ടെന്ന് ചവിട്ടുന്ന സമയത്തോ നിർത്തുന്ന സമയത്തോ വണ്ടി നേരെയാകാത്തത്. അപ്പൊ ഇടയ്ക്കടുത്ത പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലച്ച് ചവിട്ടുക, നേരെയാക്കുക, ബ്രേക്ക് ചവിട്ടുക, ഇതാണ് കറക്റ്റായിട്ടുള്ള പോയിന്റ്. കാരണം എന്നാൽ മാത്രമേ എന്ത് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ഒരു 20 അടി 15 അടിയോളം എന്ത് ചെയ്യും, ഒരു വണ്ടി റണ്ണിംഗ് ആയ വണ്ടി നമ്മൾ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ഒരു 20 അടി 15 അടിയോളം എന്ത് ചെയ്യും, റണ്ണിങ്ങിൽ മുമ്പോട്ട് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഈ 15 അടിയോളം മതിയാകും നമ്മൾ ഈ ക്ലച്ച് ചവിട്ടി വെച്ചിരിക്കുകയാണ്, നമുക്കൊരു വാഹനം നേരെയാക്കാനും വണ്ടി നിർത്താനുമുള്ള ആ സമയം അത്രയും മതിയാകും. അപ്പൊ നമ്മൾ ഈ ഇടയ്ക്കുള്ള പോയിന്റ് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് വേഗത്തിൽ നമ്മൾ ക്ലച്ചും ബ്രേക്കോടെ ഒറ്റ ചവിട്ടി ഓടുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു വണ്ടി ലെഫ്റ്റ് സൈഡിൽ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മളൊരു വണ്ടി നിർത്താൻ്റെ സാഹചര്യം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ആ പോകുന്ന അവിടെ തന്നെയല്ല ക്ലച്ചും ബ്രേക്കോടെ ചവിട്ടി നിർത്തുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, സ്വല്പം നമ്മൾ ലെഫ്റ്റിലേക്ക് ആക്കും. അപ്പൊ നമ്മൾ ഈ ലെഫ്റ്റിലേക്ക് ആകുന്ന സമയത്ത് ഫ്രണ്ട് എങ്ങോട്ടാകും, ലെഫ്റ്റിലോട്ടാകും, ബാക്ക് സൈഡോ റോഡിലും ആകും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. വാഹനം നേരെയാകണം എന്ത് ചെയ്യണം, അപ്പൊ നമ്മൾ ആ ലെഫ്റ്റ് സൈഡിലേക്ക് ഇറങ്ങി അത്ര എന്ത് ചെയ്യണം, നേരെ വണ്ടി ഉരുട്ടി സ്വല്പം മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, റൈറ്റിലേക്ക് സ്റ്റിയറിങ്ങിനെ ആക്കിയിട്ട് ശേഷം എന്ത് ചെയ്യാവൂ, ബ്രേക്കൂടെ കാല് വെച്ചാലേ വണ്ടി നേരെ ആകത്തുള്ളൂ. അപ്പൊ ഫസ്റ്റിലും സെക്കൻഡിലും വണ്ടി നിർത്തുന്ന സമയത്ത് ആദ്യമേ ക്ലച്ച് ചവിട്ടുക, നേരെയാക്കുക, ബ്രേക്ക് ചവിട്ടുക. എന്നാൽ മൂന്നാമത്തെ ഗിയർ മുതൽ അങ്ങനെയാണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമ്മളെ മൂന്നാമത്തെ ഗിയർ മുതൽ ഒരു വണ്ടിക്ക് നല്ല സ്പീഡാണ്. അപ്പൊ ഈ സ്പീഡിൽ പോകുന്ന സമയത്ത് ഒരു വാഹനത്തിന്റെ ക്ലച്ച് ആദ്യം ചവിട്ടി, അപ്പൊ നമ്മൾ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി, അതായത് തേർഡ് ഗിയറിലും ഫോർത്ത് ഗിയറിലും ഫിഫ്ത് ഗിയറിലൊക്കെ വണ്ടി പോകുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ക്ലച്ച് ചവിട്ടി എന്ത് സംഭവിക്കും, ടാർ ഇടാത്ത റോഡിലും അതുപോലെ തന്നെ ടാർ ഉള്ള റോഡിൽ വെള്ളം കിടന്ന റോഡിലും നമ്മൾ ഈ ആദ്യമേ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വണ്ടി ഇങ്ങനെ കടക അടിച്ച് മറിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സ്പീഡിൽ പോകുന്ന ഒരു വാഹനം എങ്ങനെയാണ് നിർത്തേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യമേ നമ്മൾ ബ്രേക്കിൽ നമ്മൾ സ്ലോ ചെയ്ത് വാക്കിംഗ് സ്പീഡ് വരെ നമ്മൾ ആക്കണം. ആ വാക്കിംഗ് സ്പീഡ് ആയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ക്ലച്ചൂടെ ചവിട്ടി നേരെയാണോ നോക്കി ബ്രേക്കൂടെ ചവിട്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് കറക്റ്റായിട്ട് ഒരു വാഹനം പേടി കൂടാതെ എത്ര സ്പീഡിൽ പോകുന്ന ഒരു വാഹനവും നമുക്ക് നിർത്താൻ പറ്റില്ല. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞപ്പോൾ നമുക്ക് മൂന്നാല് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യണമല്ലോ, ഇത്രയും കാര്യങ്ങൾ ഒരു പെട്ടെന്ന് എങ്ങനെ ചെയ്യും എന്നൊക്കെ നമുക്ക് ഒരു തോന്നലുണ്ടാകാം.
കാരണം ആദ്യം ബ്രേക്കിലേക്ക് വരണം, പിന്നെ ക്ലച്ച് തൊട്ടി ബ്രേക്ക് ഓട്ടം. അപ്പം നമ്മള് നമ്മുടെ കാലിന്റെ വഴക്കം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ബ്രേക്ക് സ്ലോ ചെയ്യുമ്പോഴേ ക്ലച്ചോടെ ചവിട്ടി ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യും, ബ്രേക്ക് കൂടെ ചവിട്ടിക്കൊണ്ട് എന്ത് ചെയ്യും, നമ്മള് നിർത്തും. അപ്പൊ നമ്മളെ ഈ പറഞ്ഞു തരുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചവിട്ടി നിർത്തുന്നത്, ബ്രേക്കിൽ നമ്മൾ ചവിട്ടി സ്ലോ ചെയ്തു, അതിന്റെ കൂടെ ക്ലച്ച് കൂടെ ചവിട്ടി വണ്ടി നേരെയാണ് ആക്കി ബ്രേക്ക് കൂടെ വെച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കാലിന്റെ വഴക്കം വന്ന എന്ത് ചെയ്യും, വേഗത്തിൽ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഒരു വാഹനം നിർത്തി 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 പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പേടികൾ, നമ്മുടെ കാലിന്റെ ആ വഴക്കം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വാഹനം എത്ര സ്പീഡിൽ പോകുന്ന ഒരു വാഹനം എന്ത് ചെയ്യാം, നമുക്ക് സ്മൂത്തായിട്ട് പേടി കൂടാതെ എത്ര പെട്ടെന്ന് എന്ത് ചെയ്യാം, നിർത്താൻ പറ്റും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമന്റ് ബോക്സ് വന്ന് അറിയിക്കുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.